നമസ്കാരം, ഞാൻ ഡോക്ടർ നീതു വിജു, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന കരപ്പൻ അഥവാ എക്സീമ അഥവാ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന ചർമ്മരോഗത്തെ പറ്റിയാണ്. ഇത് സാധാരണയായി 3 മുതൽ 6 മാസം വരെ പ്രായമാകുമ്പോഴാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. 2 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളിൽ കവളിന്റെ ഭാഗത്ത് ചുവന്ന് തടിച്ചതോ പൊട്ടിയൊലിച്ചതോ ആയ പാടുകളായിട്ടായിരിക്കും ഇത് കാണുന്നത്. 2 വയസ്സിന് ശേഷം മടക്കുകളിലും ഇടുക്കിന്റെ ഭാഗത്തും കൈമുട്ടിന്റെ മുൻഭാഗത്തോ അല്ലെങ്കിൽ കാൽമുട്ടിന്റെ പുറകു വശത്തോ ചുവന്ന് തടിച്ചതോ കട്ടികൂടിയതോ ആയ പാടുകളായിട്ടായിരിക്കും ഇവ കാണുന്നത്. ഇനി വേറെ കുറച്ച് പാടുകൾ കൂടി അറ്റോപിക് ഡെർമറ്റൈറ്റിസിൽ കാണാറുണ്ട്. അതായത് വട്ടം വട്ടമായിട്ടുള്ള വെള്ളപ്പാടുകളായി അത് നെഞ്ചിന്റെ ഭാഗത്തോ വയറുവശത്തോ പുറകുവശത്തോ ആയിട്ട് കാണാറുണ്ട്. ഇതിന്റെ വേറൊരു പാറ്റേണാണ് ടോയ്ലറ്റ് സീറ്റ് ഡെർമറ്റൈറ്റിസ് എന്നത്. തൊടയുടെ പുറകുവശത്തായിട്ട് ചുവന്ന് തടിച്ചതോ പൊട്ടിയൊലിക്കുന്നതോ പാടുകളായിട്ടായിരിക്കും ഇത് കാണുന്നത്. ഇനി അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എങ്ങനെ ചികിത്സിക്കാമെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം ഫ്രീക്വന്റ് മോയ്സ്ചറൈസേഷൻ ആണ്. രണ്ടാമതായി ഈ അസുഖം കൂട്ടുന്ന ട്രിഗർ ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. വീര്യം കൂടിയ സോപ്പ് ഉപയോഗിക്കുന്ന കഴിയുന്നതും ഒഴിവാക്കുക. കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ചില കുട്ടികളിൽ വളർത്തുമൃഗങ്ങളുടെ പൂടയോടുള്ള അലർജിയും കാണാറുണ്ട്. രണ്ടാമതായി കൊച്ചുകുട്ടികളിൽ സാധാരണയായി കാണുന്ന ഒരു ചർമ്മരോഗമാണ് ഡയപ്പർ റാഷ് എന്നത്. ഡയപ്പർ ഉപയോഗിക്കുന്ന ഭാഗത്ത് ചുവന്ന പാടുകളായിട്ടോ അഴുകിയ പാടുകളായിട്ടോ ആയിരിക്കും ഇത് കാണുന്നത്. ഇത് ഡയപ്പറിന്റെ അലർജി മൂലമല്ല, ഡയപ്പർ ഉപയോഗിക്കുന്ന ഭാഗത്തെ നനവാണ് ഇതിന് പ്രധാന കാരണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഡയപ്പർ റാഷ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്? കൃത്യമായ ഇടവേളകളിൽ ഡയപ്പർ മാറ്റുക. വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകിയ ശേഷം മൈക്രോ ഫൈബർ അടങ്ങിയ തുണി കൊണ്ട് ആ നനവ് പൂർണ്ണമായും ഒപ്പിയെടുക്കേണ്ടതാണ്. ആന്റിസെപ്റ്റിക്സോ കെമിക്കൽസോ അടങ്ങിയ വൈപ്സുകൾ കഴിയുന്നതും ഉപയോഗിക്കാണ്ടിരിക്കുക. കുട്ടികളുടെ ചർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി ബാരിയർ ക്രീംസ് പോലുള്ള ക്രീമുകളും ഉപയോഗിക്കാവുന്നതാണ്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനായി ചർമ്മരോഗ വിദഗ്ധനിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്. ചികിത്സാകാലത്ത് ഏറ്റക്കുറച്ചിലുകൾ, അതായത് റിലാപ്സസ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുമായ അസുഖമാണ്. അത് പേരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതും ചികിത്സയ്ക്ക് അനിവാര്യമാണ്.